நீயானோட சங்குட்டம் பாசி அல்ல சார் நீயானோட சங்குட்டம் பாசி இல்ல சார் சங்குட்டம் பாசி எவ்வளவுடா தரக்கட்டடிக்கலாம் எவ்வளவுடா சங்குட்டம் பாசி எனக்கு அறியல சார் வீட்டு போடா எவ்வளவுடா சங்குட்டம் பாசி நான் கண்டில்ல சார் சாமியே சரணம் ஐயப்பா எவ்வளவு சங்குட்டம் பாசி நான் கண்டில்ல சார் எனக்கு அறியல ஓஹோ ஒத்துகளி ஆயிருக்கும் அல்லே ஒரு காரியம் ஞாபகம் பண்ணேக்காம் 25 മണിക്കൂറിനുള്ളിൽ ചങ്കുറ്റം വാസി എന്റെ കൈ കിട്ടിയില്ലെങ്കിൽ ഈ ഉടുമ്പ് രുദ്രാക്ഷൻ ആരാണെന്ന് ഈ ജംഗ്ഷൻ അറിയും അവന്റെ അമ്മായി നമ്മുടെ ചായക്കട പൊളിച്ചു കളയും ഞാൻ എന്താ വിചാരിച്ചത് റോട്ടിൽ കൂടിയാണ് സൈക്കിൾ ഓടിക്കുന്നത് ആരടാ ഈ പാട്ടവണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണം ഞങ്ങളാ സാറേ ഇതിവിടെ ഇട്ടില്ലെങ്കിൽ ട്രാഫിക് ജാം ആവില്ലടാ ഈ വണ്ടിക്ക് ബുക്കും പേപ്പറും ഉണ്ട് സാർ ഉണ്ടെങ്കിൽ എനിക്ക് എന്താടാ ഓഹോ ഒളിച്ചിരുന്ന് പബ്ലിക്കായിട്ട് കള്ളുപിടിക്കാണല്ലേ നീ എവിടാ ജമാല നീ എപ്പോഴാ മതം മാറി മതം മാറിയില്ലേ സാറേ അപ്പൊ ഒറിജിനലാ മാറി കിടാക്കടേ നീയാണോ നീ പാസിയാകാൻ വഴിയില്ല പോടാ വെട്ടിപ്പോടാ സാർ എന്താ സാർ കാര്യം എന്താണ് കാര്യം നീ എന്നോട് ചോദിക്കുന്നു അത് ഈ ഉടുമ്പിനോട് നീ ആരാണ് പാസി പാസിടോ എവിടെയാണ് മാറിക്കണം ഐ എം എ ബാഡ് മാൻ കാച്ച് കം ഓൺ അറിയാതെ കാര്യം പറ പാസി ഞാൻ മുമ്പിരുന്ന സ്റ്റേഷനിൽ നാട് വിറപ്പിച്ചൊരു ഗുണ്ട ഉണ്ടായിരുന്നു പന്തഞ്ചാണ്ടി ഒരു പള്ളി പെരുന്നാളിന്റെ അന്ന് ആളറിയാതെ ഞാൻ അവനെ അങ്ങ് പൊക്കി രണ്ടെണ്ണം വീശിയിരുന്നു ആര് ഞാനേ കോടതിയിൽ ഹാജരാക്കിയപ്പോ എന്റെ കഷ്ടകാലത്തിന് ജഡ്ജ് കയറി അവൻ അങ്ങ് ശിക്ഷിച്ചു ഇപ്പൊ അവൻ ശിക്ഷ കഴിഞ്ഞിറങ്ങി എന്നെ അവൻ ഇവിടുത്തെ സ്റ്റേഷനിൽ കയറ്റുന്നില്ല എന്റെ സീറ്റ് അവൻ കയറിയിരിക്ക ആരെങ്കിലും കണ്ട മോശമല്ലേ വാസി എങ്ങനെയെങ്കിലും ഇടപെട്ടതൊന്ന് കോംപ്രമൈസ് ചെയ്യണം ഈ നാട്ടിൽ ചാർജ് എടുക്കാൻ വന്നൊരു എസ് ഐക്ക് ഒരു ഗുണ്ട കാരണം സ്റ്റേഷനിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ അതിന്റെ നാണക്കേട് ഭാസിക്കല്ലേ ഇല്ലേ ജമാൽക്ക ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ 3 ദിവസമായിട്ട് ഭാസി അന്വേഷിച്ച് നടക്കേണ്ട മഴയത്ത് കെട്ടിയ ആടിനെ പോലെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് എന്റെ കസേര കയറിയിരിക്കണം എന്താ പേര് കുന്തൻചാണ്ടി ചന്ത പന്തഞ്ചാണ്ടി അല്ല സാറ് പടം വരക്കാണ് മങ്കി മങ്കി കൊരങ്ങൻ ഇങ്ങനെയുണ്ട് ഈ കൊരങ്ങന് വാലില്ലേ അയ്യോ ഞാൻ മറന്നുപോയി താൻ പറഞ്ഞ നന്നായി പുറത്ത് പ്രസിഡന്റ് കാണാൻ വന്നിട്ടുണ്ട് ആര് കലാമിക്ക് അല്ല നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റെ ആ ശരി വരാൻ വരട സർ നമസ്കാരം ആ നമസ്കാരം ഇരിക്കേ ഒരു മിനിറ്റ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പഞ്ചായത്ത് ഭരണമൊക്കെ എങ്ങനെ പോകുന്നു അടിവലിവ് നന്നായിട്ട് നടക്കുന്നില്ലേ എസ് ഐ മാന്യമായിട്ട് സംസാരിക്കണം ഓ അടിവലിവ് നന്നായിട്ട് നടക്കുന്നില്ലേ സാർ സോറി സാർ ഇതിലും മാന്യമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല നിങ്ങൾ ഇന്നലെ ഭാസിയുടെ വീട്ടിൽ പോയിരുന്നോ ആ പോയിരുന്നു നാട്ടിലെ ഒരു ഗുണ്ടയുടെ വീട്ടിൽ പോയി സൽക്കാരം സ്വീകരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ അനാവശ്യം പറയരുത് സൽക്കാരം സ്വീകരിച്ചത് ഞാനല്ല അവരാ ഞാനാണ് സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വെള്ളം പിടിച്ചു കൊടുത്തത് പന്തം ചാണ്ടിയെ ഇവിടെ നിന്ന് ഓടിച്ചതിനുള്ള പ്രത്യുപകാരം അതൊക്കെ പോട്ടെ പ്രസിഡന്റ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് വേണ്ട 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 കവറെടുക്കണ്ട ഞാൻ നേരിട്ട് വാങ്ങിക്കാം എന്താ ഇതൊരു പരാതിയാ എന്ത് പരാതി
ഭാസി എന്ന ഗുണ്ടയുടെ കയ്യിൽ നിന്നും ഈ നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസിഡന്റിന്റെ പരാതി. എന്റെ പ്രസിഡന്റ് വന്നിട്ട് കുറച്ചായുള്ളെങ്കിലും എനിക്ക് ഈ നാടിന്റെ കിടപ്പും പശുവൊക്കെ നന്നായിട്ട് പിടികിട്ടി. പ്രസിഡന്റ് പറയുന്ന പോലെ കുഴപ്പക്കാരനാണ് ഭാസി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു ഉപദേശം തരാം, നിങ്ങൾ ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഭാസി കയറി ഇലക്ഷൻ നിന്നാ പ്രസിഡന്റ് തോറ്റു തുന്നം പാടി പോകും കേട്ടാ. ആ പരാതി വേണ്ട, ഞാനിത് വേറെ ആനങ്ങളെ കൊടുത്തോളാം. സരസ്വതമ്മ കർണാസംഗം വാങ്ങിച്ചു. പിന്നെ രക്ഷിക്കും, ദൈവമല്ലേ അവൻ രക്ഷിക്കാൻ. പ്രസിഡന്റ് അത് പറയരുത്. കപ്പം പിരിച്ച കാശ് കൊണ്ടുപോകുക, വീതിച്ചു കൊടുക്കുകയല്ലേ. അതൊക്കെ അവന്റെ പൊടുക്കുകയല്ലേ രാധാഷ, നാട്ടുകാരെ കയ്യിലെടുക്കാനുള്ള സൂത്രങ്ങള്. ആ എന്താണെങ്കിലും ചെയ്യണുണ്ടല്ലോ. അന്നിതേ നമ്മുടെ രാമേട്ടന്റെ മോളെ ഹാർട്ട് ഓപ്പറേഷന് കാശില്ലാതെ വന്നപ്പോ പഞ്ചായത്തിൽ നിന്ന് ഒരു സഹായം ചോദിച്ചു വന്നത് ഓർമ്മയുണ്ടോ പ്രസിഡന്റിന്? അന്ന് ഫണ്ടില്ല വകുപ്പില്ല എന്ന് പറഞ്ഞു കൈയൊഴിഞ്ഞു. അവരെ സഹായിച്ചതേ ഈ ഭാസിയാ. പൈസ കൊടുക്കുന്നുണ്ട്, പെറാൻ പൈസ കൊടുക്കുന്നുണ്ട്, അതിനും കൊടുക്കുന്നുണ്ട്, പ്രചാരണ കേന്ദ്രത്തിന് കൊടുക്കുന്നു, എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഈ പാവപ്പെട്ട എന്നെ പോലുള്ള കുടിയേനെ ഒരു തുള്ളി മദ്യം കുടിക്കാൻ ഇവിടെ ആരെങ്കിലും പൈസ തരുന്നുണ്ടോ? പ്രസിഡന്റ് പറഞ്ഞ ഞാൻ മുളി കെട്ടുന്ന പൗരനല്ലേ. പ്രസിഡന്റ് പറയാതെ ഞാൻ വിടൂല. പ്രസിഡന്റിന് ഉത്തരം പറഞ്ഞേ പറ്റൂ, പറഞ്ഞേ പറ്റൂ. പ്രസിഡന്റ് അങ്ങനെ ഓക്കെ. പ്രസിഡന്റ് ആർക്കും ജൈ വിളിക്കും. നല്ല ഉറക്കം ഉച്ചവരെയായിട്ട് അവന്റെ ഒരു ഉറക്കം. പന്നിയല്ല നിന്റെ തന്തയാ ഞാനാ. എടാ കരിമന്തി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റില്ലേ, അവനൊരുത്തനെ ഇറക്കിയിരിക്കുക. ക്വാറി ലേലത്തിൽ പിടിച്ചെന്ന് പറഞ്ഞൊരു വരുത്തനെയും കൂട്ടി വന്നിരിക്കുകയാണ്. എന്നിട്ട് അവനെയും കൂട്ടി കവലയിൽ നിന്ന് പ്രസംഗിക്കുന്നു. ചേട്ടനറിയില്ല പുറത്തു കുത്തി കഴിഞ്ഞാൽ കമ്പനിക്കല്ലേ. കാശ് വെക്കേ, നമുക്ക് അടുത്ത കളി കളിച്ചു നോക്കാം. വെക്കേ. എടാ നിന്റെ പുറത്ത് കാര്യമായിട്ട് കുത്താൻ തന്നെ ഞങ്ങള് വന്നത്. എന്നെ മനസ്സിലായോടാ? ഇല്ല. നിന്റെ ഫ്രണ്ടില്ലേ നേരത്തെ പറഞ്ഞ ബ്രൂസ്ലി, നീ കുടുങ്ങിയടാ, ഇനി നിനക്ക് രക്ഷയില്ല.